my dear students, all are warmly welcome to social science class. I hope all are keeping safe in your home. 10th class le social science first part 1 unit 1 le revolutions that influence the world aadyathe topic american war of independence nammal charcha cheyidu note thayaaraki രണ്ടാമത്തെ ടോപ്പിക്ക് ഫ്രഞ്ച് റവല്യൂഷൻ നമ്മൾ ചർച്ച ചെയ്ത് നോട്ട് തയ്യാറാക്കി മിക്ക എല്ലാവരും എനിക്ക് നോട്ട്സ് ഇട്ടു തരികയും ചെയ്തു എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു ടെക്സ്റ്റ് നന്നായി വായിക്കണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂന്നാമത്തെ പാർട്ടായ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനെ കുറിച്ചാണ് ലാറ്റിൻ അമേരിക്ക കൺസിസ്റ്റ് ഓഫ് സൗത്ത് ആൻഡ് മിഡിൽ അമേരിക്ക ആൻഡ് വെസ്റ്റ് ഇൻഡീസ് ഐലൻഡ് അതായത് തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളും ഉൾപ്പെടുന്ന റീജിയൻ പ്രദേശമാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് 16 17 നൂറ്റാണ്ടുകളിൽ സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയിൽ എത്തിച്ചേരുകയും അവരുടെ കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു അവരെ തുരത്തുന്നതിനു വേണ്ടി അവിടുത്തെ തദ്ദേശവാസികൾ അഥവാ നേറ്റീവ്സ് നടത്തിയ വിപ്ലവമാണ് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത് ദ ടോപ്പിക് സ്റ്റാർട്ട് വിത്ത് ദ പോയം ഓഫ് ഫേമസ് പോയറ്റ് ഇൻ ലാറ്റിൻ അമേരിക്ക പാബ്ലോ നെരൂദ ഹി പോർട്രേറ്റ്സ് The site of Machu Picchu in Latin America. അതായത് ലാറ്റിൻ അമേരിക്കയുടെ പ്രാചീന സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളിൽ ഒന്നായ മാച്ചു പിച്ചുവിൽ കണ്ട കാഴ്ചകളെ കുറിച്ചാണ് ലാറ്റിൻ അമേരിക്കൻ കവി പാബ്ലോ നെരൂദ വിവരിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തന്നിരിക്കുന്ന പോയം വ്യക്തിഗതമായി വായിക്കുക കവിതയിൽ എന്തെല്ലാമാണ് പോയത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തുക വ്യക്തിപരമായി വായിച്ച് ഒരു കാലത്ത് മാച്ചു പിച്ചു എന്തായിരുന്നുവെന്ന് നോക്കാം അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് കണ്ടെത്താം വാട്ട് ഓൾ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ പോയം What all can you find out the poem? എന്തെല്ലാം നമുക്ക് ഈ പോയത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും റൈറ്റ് ദ ഫസ്റ്റ് പോയിന്റ് അബൗണ്ടൻസ് ഓഫ് റിസോഴ്സസ് അതായത് അവിടം ധാരാളം വിഭവങ്ങളുടെ സമൃദ്ധിയുള്ള നാടായിരുന്നു എന്ന് കണ്ടെത്താൻ സാധിക്കും ദെൻ റൈറ്റ് ദ സെക്കൻഡ് പോയിന്റ് കൾട്ടിവേറ്റഡ് മെയ്സ് ധാരാളം ചോളം കൃഷി ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ദെൻ തേർഡ് പോയിന്റ് റെഡ് ഷീപ്സ് ചെമ്മരിയാടുകളെ വളർത്തിയിരുന്നു ദെൻ ഫോർത്ത് പോയിന്റ് അക്വയർഡ് വെൽത്ത് ത്രൂ ട്രേഡ് വ്യാപാരത്തിലൂടെ സമ്പത്ത് നേടിയിരുന്നു അപ്പോൾ ഈ കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ തരത്തിലും സമ്പത്തിലും കൃഷിയിലും വ്യാപാരത്തിലും സമൃദ്ധമായ ഒരു പ്രദേശമായിരുന്നു മാച്ചു പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനിയും അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോളനൈസേഷനെ കുറിച്ചാണ് ദ സ്പാനിഷ് ആൻഡ് ദ പോർച്ചുഗീസ് കോളനൈസ് ദ ലാറ്റിൻ അമേരിക്ക ടു എക്സ്പ്ലോയിറ്റ് ഇക്കണോമിക് റിച്ച്നെസ് ലാറ്റിൻ അമേരിക്കയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ച യൂറോപ്യന്മാർ ലാറ്റിൻ അമേരിക്കയുടെ പരമ്പരാഗത സംസ്കാരത്തെ പോലും അവർ തുടച്ചു നീക്കി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ദ കൊളോണിയൽ റൂൾ അഫക്റ്റഡ് ദ ലൈഫ് ഓഫ് നേറ്റീവ്സ് ഓഫ് ലാറ്റിൻ അമേരിക്ക
ഏതാണ്ട് പ്രധാനപ്പെട്ട ആറ് പോയിന്റ്സ് ഉണ്ട്. വൺ ബൈ വൺ ആയിട്ട് നമ്മൾ എഴുതുകയും വേണം, നന്നായിട്ട് പഠിക്കുകയും ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് പോയിന്റ്, ദ സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് പ്രൊപ്പഗേറ്റഡ് ദർ ലാംഗ്വേജ് ആൻഡ് കസ്റ്റം. സ്പെയിൻകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ ഭാഷയും മതവും ആചാരവും അവിടെ പ്രചരിപ്പിച്ചു. സെക്കൻഡ് പോയിന്റ്, ദേ ബിൽഡ് ഹൗസസ് ആൻഡ് ചർച്ചസ് ഇൻ സ്പാനിഷ് സ്റ്റൈൽ. അതായത് സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിച്ചു. തേർഡ് പോയിന്റ്, സെവറൽ സ്കൂൾസ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ സ്പാനിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം നൽകുന്നതിനായി നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മുടെ ഇന്ത്യയിൽ സ്ഥാപിച്ചു, അതുപോലെയാണ് അവിടെ സ്പാനിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ സ്ഥാപിച്ചത്. ഫോർത്ത് പോയിന്റ്, സ്പാനിഷ് ഫാമിംഗ് മെത്തേഡ്സ് ആൻഡ് ക്രോപ്സ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് അവിടെ സ്പാനിഷുകാരുടെ കൃഷി രീതികളും കാർഷിക വിളകളും കോളനികളിൽ നടപ്പാക്കി. ഫിഫ്ത് പോയിന്റ്, ന്യൂ ഡിസീസ് സ്പ്രെഡ് ഫ്രം യൂറോപ്യൻസ് ടു ലാറ്റിൻ അമേരിക്ക. യൂറോപ്യന്മാരിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയ്ക്ക് പകർന്നു. സിക്സ്ത് പോയിന്റ്, ദേ ലൂട്ടഡ് ദ റിസോഴ്സസ് ആൻഡ് വെൽത്ത് ഓഫ് ലാറ്റിൻ അമേരിക്കൻ പീപ്പിൾ. ലാറ്റിൻ അമേരിക്കയിലെ ജനങ്ങൾ, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ധാരാളം റിസോഴ്സസ്, സമ്പത്തും വിഭവങ്ങളും അവിടെ നിന്ന് ലൂട്ട് ചെയ്യപ്പെട്ടു, കൊള്ള ചെയ്യപ്പെട്ടു. ദ സക്സസ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ ഇൻസ്പയർഡ് ദ ലാറ്റിൻ അമേരിക്കൻ പീപ്പിൾ ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ദ യൂറോപ്യൻ ഡോമിനേഷൻ. വൺ ബൈ വൺ ദ ലാറ്റിൻ അമേരിക്കൻ കോളനീസ് വെർ ലിബറേറ്റഡ് അണ്ടർ ദ ലീഡേഴ്സ് ലൈക്ക് ഫ്രാൻസിസ്കോ മിറാണ്ട, സൈമൺ ബൊളിവർ ആൻഡ് ജോസ് ഡേസി സാൻ മാർട്ടിൻ. ബൈ 1825 ഓൾമോസ്റ്റ് ഓൾ ദ ലാറ്റിൻ അമേരിക്കൻ കോളനീസ് ബിക്കം ഫ്രീ. അതായത് ഫ്രാൻസിസ്കോ മിറാണ്ട, സൈമൺ ബൊളിവർ, ജോസ് ഡേ സാൻ മാർട്ടിൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 1825 മിക്കവാറും എല്ലാ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും സ്വതന്ത്രമായി. വെനിസുലയിൽ ജനിച്ച സൈമൺ ബൊളിവർ വെനിസുല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ സ്പെയിനിൻ്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചു. ഈ രാജ്യങ്ങളിൽ അദ്ദേഹം ലിബറേറ്റർ അഥവാ വിമോചകൻ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് ജോസ് ഡേ സാൻ മാർട്ടിൻ. അർജന്റീനയിൽ ജനിച്ച അദ്ദേഹം അർജന്റീന, ചിലി തുടങ്ങിയ രാജ്യങ്ങൾ മോചിപ്പിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. ലാറ്റിൻ അമേരിക്കയിൽ അദ്ദേഹം പ്രൊട്ടക്ടർ അഥവാ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നു. ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു.